ഊഞ്ഞാലാണ് അവൻ പോകണേ. എവിടെ ഊഞ്ഞാലാടാൻ പോവാ? നമ്മളപ്പോ എന്തുണ്ടാക്കാൻ പോണത്? ഊഞ്ഞാലാണ്. എങ്ങനെയാണ് ഒരു ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലുണ്ടാക്കാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇത് നമുക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ബക്കറ്റ് ആണ് വേണ്ടത്. നമുക്ക് കുറച്ച് ഉപയോഗപ്പെടുന്നതല്ലാതെ കുറച്ച് ഓട്ടയൊക്കെ വന്നിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഇവിടെ വരച്ച് വെക്കാണ്. ഇപ്പോൾ ഒരു 3-4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മൾ. കാരണം അവർക്ക് കുറച്ച് സേഫ്റ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ബക്കറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1-2-3 പ്രാവശ്യം വരയ്ക്കേണ്ടി വരും. കാരണം അവരുടെ സൈസും എങ്ങനെയാണ്, അവരുടെ കാല് എങ്ങനെയാണ്, കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് വരയ്ക്കുക. അതിനനുസരിച്ച് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറുതാക്കി കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലുതായ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കരുത്. അതുകൊണ്ട് തന്നെ ബക്കറ്റ് നമുക്ക് അടിയിലേക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഉണ്ണിനെ കയറ്റി ഇരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കുട്ടീനെ ഇരുത്തുമ്പോൾ കുറച്ച് അടിവശത്ത് കുറച്ച് ലാഗായിട്ട് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഈ MDF ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. ആ ഏകദേശം ആ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ആ ഉണ്ണിനെ ഇരുത്തുമ്പോൾ അത് ഭയങ്കര അടിവശത്തെ ഉണ്ടാകുന്ന ബലക്കുറവ് കുറച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് പറ്റും. അങ്ങനെ നമ്മൾ കയറുകൊണ്ട് രണ്ട് ഭാഗത്തും, ഇതിപ്പോൾ രണ്ട് ഭാഗത്ത് കെട്ടിയതിനും നമുക്ക് എണ്ണം കൂട്ടാം. കുറച്ച് ബാക്കിലേക്ക് കട്ട് ചെയ്തിട്ട് കെട്ടി അത് ആഡ് ചെയ്യുകയാണെങ്കിലും സപ്പോർട്ട് പരമായിട്ട് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ബാലൻസ്ഡ് ആണ്, ഉണിയിരിക്കുമ്പോൾ തന്നെ അതിന് ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇതിൻ്റെ സേഫ്റ്റി ഭാഗമായിട്ട് നമ്മൾ സ്പോഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഈ MDF വെച്ചിട്ട് 2-3 ദിവസം വെക്കുക. ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യണമെന്നില്ല, എല്ലാ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ MDF വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഡബിൾ ടാപ്പ് വെച്ച് ഫുൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോഴും ഈ റെഡ് കളർ കാണാനായിട്ട് ഭംഗിയാണ്, അതിനൊരു ഫിനിഷിംഗ് ആയിട്ട് വരും. ബാക്കി നമ്മൾ അതിന് മുകളിൽ പെയിൻറ് അടിക്കാനോ അതിനൊന്നും നിൽക്കണ്ട. ഡബിൾ ടാപ്പ് വെച്ചിട്ട് ടാഗ് ചെയ്ത് വെക്കുക. നമ്മൾ ഒട്ടിച്ച് കറക്റ്റായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുള്ള സാധനം ഇനി നമ്മൾ ഈ ഒരു പൈപ്പുമ്മയാണ് കുളത്തിടാൻ പോകുന്നത്. നമുക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള രീതിയിലാണ് ചങ്ങലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് എസ് ടൈപ്പുള്ള ഒരു ഹാങ്ങിങ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തായതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് നിന്ന് അത് അഴിച്ച് കൊണ്ട് നമ്മൾ റൂമിൽ വെക്കാനും അത് എളുപ്പമാണ്. അതിന്റെ സേഫ്റ്റി പരമായിട്ട് നല്ല ഉറപ്പുള്ളതാണ്, ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മളതിന്റെ ഫൈനൽ നമ്മൾ കുളത്തി ഇട്ടിരിക്കുകയാണ്. ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. നമ്മൾ അതിന് ഞാൻ തന്നെ ഒന്ന് പിടിച്ചു വലിച്ചു നോക്കി. നമ്മളെല്ലാവരും എപ്പോഴും കുട്ടീനെ ഇരുത്തുമ്പോൾ ഒന്ന് സേഫ് ആക്കി വെക്കുക. നമ്മളെപ്പോഴും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കയർ തന്നെ യൂസ് ചെയ്യും, നല്ലൊരു സ്ട്രെങ്ത് ഉള്ള കയറാണ്. ഇപ്പോൾ കുറച്ച് 4 വയസ്സ് വരെ എന്തായാലും സുഖസുന്ദരമായിട്ട് ആടാനായിട്ട് പറ്റും. കുറച്ച് നമ്മുടെ ഏരിയ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാർക്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റുകൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. എല്ലാവരും ശ്രമിച്ചു നോക്കണം. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് കുറച്ച് ഐഡിയകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കുറച്ച് ടൈം മാത്രം മതി. അവരുടെ കൂടെ കളിക്കാനും അതൊരു അവസരവും സമയവും ഒക്കെ ഉണ്ടാവട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും വീഡിയോകൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും വീഡിയോകൾ കാണുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഊഞ്ഞാലാണോ പോകണേ?